ചക്കക്കൂട്ടാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചിക്കൻ പിൻ വീലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് തയ്യാറാക്കാൻ നമുക്കൊരു മാവ് കുഴച്ച് വെക്കണം. മാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് എന്നിവയാണ് നമുക്ക് വേണ്ടത്. മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഓയിൽ ഒഴിച്ചൊന്ന് നനച്ച് വെക്കാം. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോസ്, 1-2 ടേബിൾ സ്പൂൺ അരച്ചു വെച്ചിട്ടുള്ള ചിക്കൻ, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാനൊരു കളറിന് വേണ്ടി ചുവന്ന മുളക് കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ട പൊടികളാണ് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും. നന്നായി വേവിച്ചടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നോൺ വെജ് ഇഷ്ടമുള്ളവർ കുറച്ച് ചിക്കൻ മിൻസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അഥവാ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസോ മറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് 2 ബോൾസാക്കി മാറ്റാം. അതിനുശേഷം അത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഡവ് നന്നായി പരത്തിയതിന് ശേഷം തയ്യാറാക്കി വെച്ച ഫില്ലിങ്സിൽ നിന്ന് 1/2 ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ വെച്ച് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായി സ്പ്രെഡ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഡവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എഡ്ജസ്സൊക്കെ നന്നായി സീലായി കിട്ടും. അഥവാ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുക. അതിനുശേഷം 2 എഡ്ജസ്സും കട്ട് ചെയ്ത് മാറ്റാം. നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇതുപോലെ വീൽസിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റ് ബോള് കൂടി പരത്തിയതിനു ശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് റോൾ ചെയ്തെടുത്ത് ഇതുപോലെ വീൽസായി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വീൽസ് ഇട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിൻ വീൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.